കോഴിക്കോട് നാദാപുരത്ത് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത പ്രതികൾ അറസ്റ്റിൽ. ചൊക്കിൽ സ്വദേശികളായ സനൂപ്, ശരത് എന്നിവരാണ് പിടിയിലായത്. രാഹുൽ സുരേഷ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും. രാഹുൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ്, അർദ്ധരാത്രിയോടെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഡോക്ടർക്ക് നേരെ. അതിലിപ്പോൾ ഈ പ്രതികൾ പിടിയിലായിട്ടുണ്ട്. നേരത്തെ ഇവരുടെ ഫോട്ടോകൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇവർ തന്നെയാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? തീർച്ചയായിട്ടും പ്രജിന്, ഈ ഫോട്ടോയുടെയും ഒപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളത്. ചൊക്കിളി സ്വദേശികളായ സനൂപും ശരത്തും തന്നെയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ ഫോട്ടോ ഉൾപ്പെടെ നേരത്തെ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടെ നാദാപുരം പേരോടിന് സമീപത്ത് വെച്ചാണ് നാദാപുരം പോലീസിന്റെ പിടിയിൽ ഈ പ്രതികൾ പെടുന്നത്. ഈ ദൃശ്യങ്ങളിലുള്ള പ്രതികൾ തന്നെയാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം തിരിച്ചറിയൽ പരേഡ് നടത്തുകയും ചെയ്തു. ആരോഗ്യ പ്രവർത്തകർ ഇവരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുവരും ചെവി വേദനയ്ക്കായി മരുന്ന് വാങ്ങാൻ ഈ ആശുപത്രിയിൽ എത്തുന്നത്. എന്നാൽ ഒ പി ചീട്ട് എടുക്കാതെ മരുന്ന് നൽകാൻ കഴിയില്ല എന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുകയായിരുന്നു. ഇതിലുണ്ടായ പ്രകോപനമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. ഡോക്ടറെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ ാണ് നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഈ പ്രതികൾ പുറത്തു പോവുകയും ചെയ്തത്. ഇതിനൊടുവിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇവർ അറസ്റ്റിലാവുകയും ചെയ്തത്. പ്രജീൻ, ശരി. രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.